എല്ലാവർക്കും നമസ്കാരം. ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി നാല് അകാരങ്ങളുടെ പിൻബലമുണ്ട്. ആഹാരം, ആരോഗ്യം, അറിവ്, ആത്മീയത എന്നിവയാണ് ഈ നാല് അകാരങ്ങൾ. ഈ നാല് അകാരങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഈ നാല് ഘടകങ്ങളിലും ചില പ്രധാനപ്പെട്ട എത്തിക്സുകൾ അതാത് രംഗത്തുള്ളവർ പാലിച്ചു പോന്നിരുന്നു. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ രംഗങ്ങളിൽ കൂടി അമിതമായ കച്ചവട താല്പര്യങ്ങൾ വന്നുപെട്ടതോടുകൂടി അഞ്ചാമത് ഒരു അകാരം കൂടി പ്രത്യക്ഷമായി, മനുഷ്യൻ്റെ അത്യാർത്തി. ഈ അത്യാർത്തി ഈ നാല് മറ്റുള്ള നാല് ഘടകങ്ങളെയും വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാരരംഗത്ത് കച്ചവടവൽക്കരണം, അമിതമായ കച്ചവടവൽക്കരണം പലതരം മായങ്ങൾക്കും അതേപോലെ തന്നെ ശുദ്ധമല്ലാത്ത സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്ത് വിൽക്കുന്നതുൾപ്പെടെ ഉള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരോഗ്യം നശിക്കുന്നതിനനുസരിച്ച് അതാത് പ്രദേശങ്ങളിൽ ആതുരാലയങ്ങൾ വളരെയധികം തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ധാരാളം ഹോസ്പിറ്റലുകൾ ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെയധികം മുടക്കുമുതൽ ചെയ്ത് കെട്ടിപ്പൊക്കുന്ന ഈ ആതുരാലയങ്ങൾ എന്തായാലും ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ലാഭമെല്ലാം കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ എത്തിക്സുകളും കാറ്റിൽ പറത്തി കേവലം ലാഭം മാത്രം മോഹിച്ചുകൊണ്ട് പല രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭീകരമാണ്. വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിയായി വികസിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ഇടമാണ്. അവിടുത്തെ കച്ചവടവൽക്കരണം എന്നുള്ളത് കൊണ്ട് ഒരു നല്ല പൗരനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് കൂടി അവിടെ സംഭവിക്കുന്നു. അതായത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഡോക്ടറാവുക, എൻജിനീയറാവുക എന്നും ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലെ ബിസിനസ് സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് തരംതാണുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഭീകരമാണ്. ആത്മീയ രംഗത്തെ കാര്യങ്ങൾ പറയുകയേ വേണ്ട. മനുഷ്യ മനസ്സിന് ഒരു ശാന്തി ലഭിക്കുന്ന ഇടങ്ങളായിട്ടാണ് ആരാധനാലയങ്ങളെ പണ്ട് കണ്ടിരുന്നത്. അവിടെ സേവനം ചെയ്യുന്നവരെല്ലാം തന്നെ ആ ഒരു മാനസികാവസ്ഥ തന്നെ ഉള്ളവരായിരുന്നു. തങ്ങളുടെ സേവന പ്രവർത്തികൾ മറ്റുള്ളവരുടെ മനസ്സിന് നന്മ പ്രദാനം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയായിരുന്നു അവിടെ സേവനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് വളരെയധികം പണം സമ്പാദിക്കാനുള്ള ഇടങ്ങളായി നമ്മുടെ ആരാധനാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഭീകരമാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഞാനോ നിങ്ങളോ ആരും സ്വതന്ത്രരല്ല. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെല്ലാം ഇതിൻ്റെ ഇരകളാണ്. എന്നാൽ അതേ നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ വല വിരിക്കുന്നതും. അതാണ് ഏറ്റവും ഭീകരമായ ഒരവസ്ഥ. ഞാൻ മറ്റുള്ളവന് വേണ്ടി വല വിരിച്ച് കാത്തിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വല വിരിച്ച് അപ്പുറത്ത് വേറൊരാളെ കാത്തിരിക്കുന്നു. ഇത് നമ്മുടെ മനുഷ്യവംശത്തിന് തന്നെ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. വളരെ ഭീകരമാണ് ഈ ഒരു നാല് രംഗങ്ങളിലുള്ള അമിതമായ കച്ചവട വൽക്കരണവും ചൂഷണങ്ങളും ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. എങ്കിൽ കൂടി ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു അപകടകരമായ വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.